അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ശരീരത്തിലെ പ്രധാന അവയവമായ നാവിനെ സംബന്ധിച്ച് അതിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തിന്മകളെ സംബന്ധിച്ചാണ് നാം പറഞ്ഞു വരുന്നത്. ഒരാളുടെ ഈമാൻ ശരിയാകാൻ നാവ് നന്നാവുക എന്നുള്ളത് നിബന്ധനയാണ് എന്ന് പറഞ്ഞു. അള്ളാഹുവിലും മധ്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരാൾ അവൻ സംസാരിക്കുകയാണെങ്കിൽ നല്ലത് പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്ന് പ്രവാചക അധ്യാപനം ഉദ്ധരിച്ച് നാം പറയുകയുണ്ടായി. മഹാനായ റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാമിനോട് ചോദിക്കപ്പെട്ടു, ദുല്ലന അലാ അമലിൻ നദ്ഖുലു ബിഹി അൽ ജന്ന. ഒരു സംഘം ആളുകൾ ഈസ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഞങ്ങൾക്കൊരു അമൽ പറഞ്ഞു തരണം, എങ്ങനത്തെ അമലാണ് നദ്ഖുലു ബിഹി അൽ ജന്ന, ആ അമൽ കൊണ്ട് ഞങ്ങൾ സ്വർഗത്തിൽ കടക്കും, ഞങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ ഉതകുന്ന സ്വർഗപ്രവേശനത്തിന് കാരണമായി തീരുന്ന ഒരു അമൽ അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഈസ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ലാ തൻതിഖു അബദ, നിങ്ങൾ ഒരിക്കലും സംസാരിച്ചു പോകരുത്, നിങ്ങൾ ഒരിക്കലും മിണ്ടരുത്, പൂർണ്ണമായി സംസാരം നിങ്ങൾ ഒഴിവാക്കണം. കാലു, അപ്പൊ വന്ന ആളുകൾ പറഞ്ഞു, ലാ നസ്തത്തിഉ ദാലിക, ഞങ്ങൾക്കതിന് കഴിയുകയില്ല പ്രവാചകരെ. കാരണം ഞങ്ങൾ മനുഷ്യരാണ്, മനുഷ്യരാകുമ്പോൾ സാമൂഹ്യ ജീവികളായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ കുടുംബവുമായി, കൂട്ടുകാരുമായി, ഭാര്യയുമായി, മക്കളുമായി, മറ്റ് പല മേഖലകളിലും ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ സംസാരം ഒഴിവാക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളത് അസംഭവ്യമായ കാര്യമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾക്കതിന് കഴിയുകയില്ല പ്രവാചകരെ. ഫഖാല, അപ്പോൾ മഹാനായ റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം പറഞ്ഞു, ഫലാ തൻതിഖു ഇല്ലാ ബിഖൈർ, നിങ്ങൾക്ക് തീരെ തന്നെ സംസാരം ഒഴിവാക്കാൻ കഴിയുകയില്ല എങ്കിൽ, പൂർണ്ണമായി സംസാരം ഒഴിവാക്കാൻ കഴിയുകയില്ല എങ്കിൽ, ഫലാ തന്തിക്കു ഇല്ലാ ബിഖൈർ, നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നല്ലതല്ലാതെ സംസാരിക്കരുത്, ഖൈറല്ലാതെ സംസാരിക്കരുത്. നിങ്ങൾ സംസാരിച്ചോ, പക്ഷെ ആ സംസാരം എന്തിനായിരിക്കണം? ഖൈറിലായിരിക്കണം നിങ്ങൾ സംസാരം ചിലവഴിക്കേണ്ടത്. നിങ്ങൾ പൂർണ്ണമായിട്ടും ഖൈറിലായ നിലയിലാണ്, നല്ല നിലയിൽ, ഖൈർ നന്മയിൽ അധിഷ്ഠിതമായ സംസാരമാണ് നിങ്ങൾ നടത്തേണ്ടത് എന്ന് മഹാനായ റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഉതകുന്ന അമൽ ചോദിച്ചു വന്ന തൻ്റെ അനുചരന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ കടക്കാൻ എന്ത് വേണം? നിങ്ങൾ സംസാരിച്ചോ, ആവശ്യത്തിന് സംസാരിച്ചോ, പക്ഷെ നന്മ മാത്രമേ സംസാരിക്കാവൂ, തിന്മയായ സംസാരങ്ങളൊന്നും നിങ്ങളുടെ നാവിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിപ്പോകരുത് എന്ന് മഹാനായ ഈസ അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, നബി തങ്ങൾ പറയുന്നു, ഇന്ന ലിസാനൽ മുഅ്മിനി, തീർച്ചയായും ഒരു മുഅ്മിനിൻ്റെ നാവ് വറാ ഖൽബിഹി, അവൻ്റെ ഹൃദയത്തിൻ്റെ പിന്നിലാണ് എന്ന് പറഞ്ഞാൽ, ഇദാ അറാദ അൻ യതകല്ലമ ബിശൈഇൻ, അവൻ എന്തെങ്കിലും സംസാരിക്കാൻ ഉദ്ദേശിച്ചാൽ, തദബ്ബറഹു ബിഖൽബിഹി, അവൻ ഹൃദയം കൊണ്ടൊന്ന് ചിന്തിക്കും, സുമ്മ അംലാഹു ബിലിസാനിഹി, പിന്നെയാണ് അവൻ നാവ് കൊണ്ട് അതിനെ സംസാരിക്കുക, അതിനെ പറയുക. മുഅ്മിൻ്റെ അടയാളമാണ്, മുഅ്മിനിൻ്റെ നാവ് ഹൃദയത്തിൻ്റെ പിന്നിലാണെന്ന് പറയാനുള്ള കാരണം, അവൻ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവൻ ചിന്തിച്ചിട്ടേ സംസാരിക്കാവൂ, ഹൃദയത്തിലൊന്ന് ചിന്തിക്കും, ഞാനീ പറയാൻ പോകുന്നത് പറയേണ്ട കാര്യമാണോ, ഇത് പറയേണ്ട സന്ദർഭമാണോ, പറയേണ്ട കാര്യമാണോ, ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ, ഞാനിത് പറഞ്ഞാൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും, ഇതിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിച്ച് സംസാരിക്കുക എന്നുള്ളത് മുഅ്മിനിൻ്റെ അടയാളമാണ്. അതാണ് മുഅ്മിനിൻ്റെ നാവ് ഹൃദയത്തിൻ്റെ പിന്നിലാണ് എന്ന് പറയാനുള്ള കാര്യം.
എന്നാൽ മുനാഫിഖിന്റെ നാവ് അമാമ കൽബിഹി അവന്റെ ഹൃദയത്തിന്റെ മുന്നിലാണ്, ഹൃദയത്തിന്റെ മുന്നിലാണ് എന്ന് പറഞ്ഞാൽ ഇദാ ഹമ്മ ബിശൈഇൻ അവൻ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിച്ചാൽ അല്ലാഹു ബിലിസാനിഹി അപ്പൊ തന്നെ അവൻ അത് പറയും. വലം യതദബ്ബറുഹു ബിഖൽബിഹി അവൻ ഹൃദയത്തിൽ അതുകൊണ്ട് അതിനെക്കുറിച്ച് അതിൻ്റെ വരും വരായികളെ കുറിച്ച് അതിൻ്റെ അനന്തരഫലങ്ങളെ കുറിച്ച് ഞാനിത് പറഞ്ഞാലുണ്ടായ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ മറ്റോ ചെയ്യുകയില്ല. ഇത് മുനാഫിഖിൻ്റെ നാവിൻ്റെ അടയാളമാണ്. അപ്പം മുനാഫിഖ് എന്ന് പറഞ്ഞാൽ അവൻ എന്തെങ്കിലും ഉണ്ടായാൽ അപ്പം തന്നെ സംസാരിക്കുന്ന, വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാതെ സംസാരിക്കുന്നവനാണ്. മുഅ്മിനെന്ന് പറഞ്ഞാൽ അവൻ എന്തെങ്കിലും സംസാരിക്കാൻ ഉദ്ദേശിച്ചാൽ ഇത് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് ചിന്തിച്ചിട്ട് അതിന് അനുസൃതമായി ഹൃദയം അവന് നൽകുന്ന, കൽബ് അവന് നൽകുന്ന, മനസ്സ് അവനക്ക് നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് മുഅ്മിൻ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ലത് പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.